بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى الآل والصحابة الفاضلين أما بعد أبي النيرة يا أستاذ عمر പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, ഞാന് നേരത്തെ കുമ്മോൾ ഉസ്താദ് പറഞ്ഞപ്പോ ഒന്ന് റെസ്റ്റാൻഡ് ചെയ്ത് എന്നേ ഉള്ളൂ. ഏതായാലും പിന്നെ കുറെ ദിവസമായി ക്ലാസ് റൂമിൽ മൈക്ക് എടുക്കാൻ സാധിക്കാറില്ല. ഇന്നാണ് തൽക്കാലം ഒന്ന് നെറ്റ് ക്ലിയർ ആയത്. അതുകൊണ്ട് ഒരുപാട് ദിവസങ്ങളായി ശരിക്കും മൈക്ക് എടുക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്തിട്ട് ഇന്നതിനൊരു അവസരം കിട്ടി. ക്ലാസ് റൂമിൽ വന്നപ്പോ തന്നെ കേട്ടത് മോങ്ങത്ത് നടന്ന ഒരു ചർച്ചയാണ്. അപ്പൊ മോങ്ങം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ബന്ധമുള്ള ഒരു നാടാണല്ലോ. അപ്പൊ അവിടെ നടന്ന പരിപാടി, അവിടുന്ന് തന്നെ അതിന്റെ ഡയറക്റ്റ് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ നമുക്ക് ഒരു പ്രയാസമില്ല. അപ്പൊ അത് ഇത്ര സമയം അങ്ങനെ ഒരു പരിപാടി നടന്നത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ പിന്നെ ആർക്കും വിളിക്കുന്നത് ശരിയല്ലല്ലോ, ഇവിടെ നേരം 12 മണിയായി. അപ്പൊ ഇൻഷാല്ല അതിന്റെ രസകരമായ വിശദാംശങ്ങളൊക്കെ പിന്നീട് എടുക്കാം എന്ന് വിചാരിച്ചു. ഏതായാലും നമ്മുടെ ആ ഇന്നലെ നടന്ന പരിപാടിയുടെ ലിങ്ക് കിട്ടിയപ്പോ അതൊന്ന് കേൾക്കാമെന്ന് തോന്നി. അത് കേട്ടു നോക്കുമ്പോ ഈ ആരിഫ് എന്ന് പറഞ്ഞ ആള് അയാൾ യഥാർത്ഥത്തിൽ മോങ്ങത്തുകാരനല്ല, പക്ഷെ വർഷങ്ങളായി അയാൾ മോങ്ങം പരിസരത്ത് താമസിച്ചു വരുന്ന തെക്കൻ ജില്ലക്കാരനായ ഒരാളാണ്. ഞാൻ മോങ്ങത്തുള്ള സമയത്തും അയാള് അവിടെ ഉണ്ട്. അന്നും അയാള് ആലുവ തിരീക്കത്തിന്റെ ആളായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. ഒരു ദിവസം അല്ല, പലപ്പോഴും സുബിഹിയുടെ സമയത്ത് പള്ളിയിൽ വരാറുണ്ടായിരുന്നു. സുബിഹിക്ക് ശേഷം ഞാനുമായി പല ദിവസങ്ങളിലും സംസാരിക്കാറും ഉണ്ട്. അപ്പൊ ആദ്യം ഒന്നും ഇയാള് ഏത് ആളാണ് എന്നൊരു പിടുത്തം എനിക്കില്ലായിരുന്നു. പിന്നെ സംസാരിച്ചപ്പോഴാണ് ഇയാളൊരു തെരീക്കത്തുകാരനാണ് എന്നെനിക്ക് മനസ്സിലായത്. പിന്നെ ആ തെരീക്കത്ത് ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് അയാൾ ആലുവക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടത്. അപ്പോ അയാൾക്ക് പിന്നെ ആലുവ തെരീക്കത്തിന്റെ മധുവും മനാർട്ടുമൊക്കെ പറയണം. ഞാൻ പലപ്പോഴും ക്ലാസ് റൂമിൽ ആലുവ തെരീക്കത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആലുവ ഷെയ്ഖിന്റെ മുരീദന്മാർ ചിരിച്ചേ മരിക്കൂ എന്നവര് പറയാറുണ്ടല്ലോ. അപ്പൊ വയനാട്ടിക്ക് പോണ വഴിയിൽ വെച്ച് ഒരു ആലുവ ഷെയ്ഖിന്റെ മുരീദിന്റെ ദേഹത്ത് ലോറി കയറിയപ്പോ അയാള് ചിരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്ന കഥ ഞാൻ ക്ലാസ് റൂമിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലേ, ആ ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഉണ്ട് അൽഹംദുലില്ലാ, ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ട്. അതായത് ലോറി കയറി ഒരാളുടെ ദേഹത്തെ, ലോറി കയറിയ സമയത്താണ് ഇയാൾക്ക് ഓർമ്മ വന്നത്, ഞാനങ്ങനെ പെട്ടെന്ന് എല്ലാരും മരിക്കും പോലെ പടിഞ്ഞു മരിക്കേണ്ട ആളല്ലല്ലോ, ഞാൻ ആലുവ തരീഖത്തിന്റെ മുരീദല്ലേ എന്ന് ഓർമ്മ വന്ന ഉടനെ അദ്ദേഹം എഴുന്നേറ്റിരുന്ന് ചിരിച്ചിട്ട് പിന്നീട് കടന്നു എന്നാണ് പറഞ്ഞത്. ആ കഥ എന്നോട് പറഞ്ഞു തന്ന ആള് ഈ ആരിഫാണ് കേട്ടോ. അപ്പൊ ഈ ആരിഫിന്റെ ശബ്ദം നമ്മളിപ്പോ ഒന്നിച്ച് കേട്ടപ്പോഴേ ആലുവാതിരീക്കത്തിന് അന്ന് തന്നെ ഈ ആരിഫിന് ആലുവാതിരീക്കത്തുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അയാൾ അന്ന് എന്നോട് സംസാരിച്ച കൂട്ടത്തില് ആലുവാതിരീക്കത്തിന്റെ മധുരം ഇങ്ങനെ പറയാൻ തുടങ്ങി. പല സംഗതികളും പറഞ്ഞപ്പോ ഞാൻ അതിനെ ഒക്കെ അന്ന് എതിർത്തുകൊണ്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചതിന്റെ ഒടുവിൽ അദ്ദേഹം ആലുവ ഷെയ്ഖിന്റെ ധാരാളം കറാമത്തുകൾ എന്റെ മുമ്പിൽ അങ്ങനെ നിരന്തരം വിളമ്പാൻ തുടങ്ങി. അത് കേട്ട ഞാനങ്ങനെ ചിരിക്കും, കാരണം ഇജാദി ആണല്ലോ പറയണത്. ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, രണ്ട് എപിക്കാര് ആലുവ ഷെയ്ഖിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു, രണ്ട് എപിക്കാരാണ് ചെന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോ അവരെ കണ്ടപ്പോ തന്നെ ഷെയ്ഖ് പറഞ്ഞു അവർക്ക് തലയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവര് തിരിച്ചു പോണ വഴിക്ക് ട്രെയിന് തട്ടിയിട്ട് രണ്ടാളിലും തല പോവുകയാണ് ചെയ്തത് എന്ന് വേറെ ഒരു കറാമത്തും എന്നോട് കൂട്ടത്തിൽ പറഞ്ഞു. അങ്ങനെ ആലുവ ഷെയ്ഖിനെതിരെ സംസാരിച്ച ഒരുപാട് ആളുകൾക്ക് എന്തൊക്കെയോ പറ്റിയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇതൊക്കെ കേട്ടപ്പോ അയാൾക്ക് മനസ്സിലായി ഏകദേശമൊക്കെ മരുന്ന് ഇയാളെ ഉണ്ട് കേറിയെന്ന്.
ഇനിയിപ്പോ വേണമെങ്കിൽ ഇയാളെ ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്കൊരു ബൈഅത്ത് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മൂപ്പരിങ്ങനെ എത്തിയിക്കണമെന്ന് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഈ പൊന്മളസ്ഥാനും ചെറിയ പിസ്ഥാനും എന്തൊക്കെ കുരുത്തക്കട് പറ്റാത്തത് എന്ന് ചോദിച്ചു. മറ്റുള്ളവരൊക്കെ ഇപ്പം ആരുവാ ശേഖരനെ കുറ്റം പറയണ്ടോ ഇല്ലേ എന്നിപ്പം നമ്മക്ക് അന്വേഷിച്ചറിയണല്ലോ. അതേ സ്ഥാനത്ത് പൊന്മളസ്താദും ചെറിയ പിസ്താദൊക്കെ ആരുവാ ശേഖരനെ നല്ലോണം പറയുന്നുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവർക്കൊന്നും എന്തൊക്കെ കുരുത്തക്കേട് പറ്റാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ അയാൾക്ക് ഇതൊന്നും മരുന്ന് കൊടുത്തിട്ടൊന്നും കളിക്കണില്ല എന്നുള്ള വിവരം മൂപ്പർക്ക് അറിഞ്ഞേ. അപ്പൊ പിന്നെ അതിന്റെ ശേഷം ആലുവാ തിരിയക്കത്തിന്റെ നേതാക്കളുമായി ഒരു ചർച്ച നടത്താൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആയിക്കോട്ടെ, ചർച്ച നടത്താൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞു. അങ്ങനെ എന്നോട് ഡേറ്റ് ചോദിച്ചു, ഞാൻ ഡേറ്റ് കൊടുത്തു. പറഞ്ഞ സമയം ഒരു ബുധനാഴ്ച രാവിലെ 10 മണിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ആ സമയത്ത് എവിടുന്ന ചർച്ച നടത്താൻ, ഞാൻ പറഞ്ഞു ഇവിടെ വന്നോട്ടെ, ഇവിടെ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ റൂമിൽ തന്നെ വരാമെന്ന് അവരേറ്റു. ഞാൻ ആ ചർച്ചക്ക് തയ്യാറാവുകയും ചെയ്തു. ആ ചർച്ച നടക്കേണ്ട ദിവസത്തിന്റെ തലേ ദിവസം കക്ഷി എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ റൂമിൽ വന്ന് ചർച്ച നടത്താൻ അവര് തയ്യാറല്ല, നമുക്ക് കൊണ്ടോട്ടിയിൽ ഒരു റൂം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ റൂമിൽ വന്ന് ചർച്ച നടത്താൻ തയ്യാറല്ല, കൊണ്ടോട്ടിയിൽ റൂം. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ, നമുക്ക് അതിനൊരു സ്വാതന്ത്ര്യമുള്ള റൂം അവിടെ ഉണ്ട്, പിന്നെ നമ്മൾ എന്തെങ്കിലും വീട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകില്ലല്ലോ. ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ കിതാബുകളെല്ലാം പരിശോധിക്കേണ്ട ആവശ്യം വന്നാൽ അതിനൊക്കെ സൗകര്യമുള്ളത് ഇവിടെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചർച്ച ആകലല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞാലും അവരിങ്ങോട്ട് വരില്ല, കൊണ്ടോട്ടി റൂം എടുക്കണം എന്നായി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാ അങ്ങനെ നിർബന്ധമാണ് ഈ കൊണ്ടോട്ടി റൂം എടുക്കുക, എന്നാ റൂം എടുത്തോളി, ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞാൽ റൂമിന്റെ പകുതി വാടക നിങ്ങൾ കൊടുക്കണം എന്ന്, മനസ്സിലായില്ലേ, റൂമിന്റെ പകുതി വാടക ഞാൻ കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു അത് ഞാൻ തരൂല, കാരണം റൂം നിങ്ങൾക്കാണ് നിർബന്ധം, എനിക്ക് റൂമിന്റെ ഒരാവശ്യമില്ല, എനിക്കിപ്പോ ചർച്ച ഇവിടെ നടന്നാൽ മതി. അപ്പൊ നിങ്ങളുടെ വാശിക്ക് റൂം എടുക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ വാടക നിങ്ങൾ തന്നെ കൊടുത്തോളണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ചർച്ച നടക്കാതിരിക്കലാണ് ഇവരാവശ്യം, മനസ്സിലായില്ലേ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നീട് വളരെ മോശമായ അസഭ്യ വർഷങ്ങൾ നടത്തിയിട്ടാണ് ഇയാള് എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയത്. കഷ്ടകാലത്തിന് ആ പറഞ്ഞത് അവിടെ നാട്ടിലുള്ള ഒരാൾ കേട്ട്. പിന്നെ പള്ളിക്കര ഉസ്താദിനെ ചീത്ത പറഞ്ഞത് നാട്ടുകാര് കേട്ട എന്തുണ്ടാകാന്നിപ്പോ. പിന്നെ ഏപ്പിക്കാരും അല്ലേ, അത് പിന്നെ ആലോചിച്ചാൽ അറിയാലോ, കാരണം ഉസ്താദുമാരെയൊക്കെ അങ്ങനെ ആദരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ. ഓരോ മുമ്പ് നിന്നൊക്കെ പള്ളിയിലെ ഉസ്താദിനെ ചീത്ത പറഞ്ഞാൽ എന്തുണ്ടാകുക എന്നുള്ള വിവരപ്പം നിങ്ങൾക്ക് അറിയാലോ. ഏതായാലും അന്ന് മുതൽ പിന്നെ ഓന് ഒരു സ്വൈര്യം കിട്ടിയിട്ടില്ല. ആൾക്കാർ അപ്പൊ തന്നെ ഓട്ടോറിക്ഷൻ പിടിച്ച് നേരെ അവന്റെ വരേക്കാണ് ഇന്നില്ല, മനസ്സിലായില്ലേ. അവിടുന്ന് നേരിട്ട് ഓനോട് സംസാരിച്ച് അങ്ങനെ ആകെ പ്രശ്നമാക്കി ഓന്റെ ആളുകൾ പലതും വന്ന് അതിന്റെ ഇടയിൽ അവനെ എന്റെ റൂമിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിച്ചിട്ട് ആ കൂടുള്ള ആളുകൾ എന്നോട് പറഞ്ഞ എന്താ നിങ്ങള് ഓൻ അല്പം പിരി ലൂസാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നല്ലോണം ലൂസുണ്ട് കുറച്ചൊന്നുമില്ല. സംഗതി ഇപ്പോ ഓ പറഞ്ഞത് കാര്യമാണെങ്കിലും അതങ്ങനെ ഓരോ സ്റ്റേജ് കയറിയിട്ട് അങ്ങനെ പറയണമെങ്കിൽ പിരി കുറച്ച് ലൂസ് തന്നെ വേണ്ടേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലേ, സംഗതി പറഞ്ഞത് കാര്യമാണെങ്കിലും അത് ഓല് കെട്ടി സ്റ്റേജിമ്മ കേറിയിട്ട് അങ്ങനെ പറയണമെങ്കിൽ കുറച്ചെങ്ങാണ്ട് ലൂസ് മതിയോ? അപ്പൊ നല്ലോണം ലൂസ് ഉണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ ലൂസ് ആണ് എന്ന് ഓന്റെ ആളുകൾ തന്നെ പറഞ്ഞപ്പോ ഞാൻ അന്ന് പറഞ്ഞൊരു ജവാബുണ്ട്. അതായത് ചില ആളുകൾക്ക് പല കാരണങ്ങളെ കൊണ്ട് ലൂസ് ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പുതിയ ചില ആളുകൾക്ക് തെരീക്കത്ത് കൂടുമ്പോ ഉണ്ടാകുന്നുണ്ട് ഒരു ലൂസ്. ആ ലൂസാണ് ഇതേ നാട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ആ തെരീക്കത്തും പറഞ്ഞിട്ട് നാട്ടിക്കൊണ്ട് വന്നാൽ ഇനി വിവരം അറിയുന്നു പറഞ്ഞ പറഞ്ഞാണ്. പിന്നെ ഞാൻ ഇതുവരെ അവനെ മോഹത്ത് കണ്ടിട്ടില്ല, ഇപ്പൊ ഈ സ്റ്റേജിലാണ് കാണുന്നത്. ഏതായാലും ശരി, വന്ന സ്റ്റേജ് വളരെ നന്നായി. കാരണം നേരത്തെ പലതവണ കുമ്മോടി ഉസ്താദ് അവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റ പരിപാടിയിൽ നിന്ന് രണ്ട് സന്ദേശങ്ങളാണ് ഒരേ സമയത്ത് കിട്ടുന്നത്. ഒന്ന് ആലുവിന്റെ അവസ്ഥ, രണ്ടാമത്തത് ആ സ്റ്റേജിൽ വന്ന് അതേ സ്റ്റേജിൽ വന്ന് ഓം പറഞ്ഞ ഒരു സംഗതി അത് സത്യമാണോ അസത്യമാണോ അതിന്റെ സാങ്കത്യത്തെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യണത്.
അതേ സ്ഥാനത്ത് ഒരു തെരീക്കത്തിനെതിരെ വിശദീകരണം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേജ് കിട്ട ഒരു വിഭാഗം, ആ സ്റ്റേജിന്മ പ്രസംഗിക്കാൻ വേണ്ടി ഒരാളെ തൊപ്പിട്ട് കൊണ്ടുവരിക, അവൻ തന്നെ ആ സ്റ്റേജ് കയറിയിട്ട് ആ വിഭാഗത്തിന്റെ നേതാക്കന്മാർക്കെതിരെ മുഖത്ത് നോക്കി പാച്ച നുണയന്മാരാണ് എന്ന് പറയാം. അത്തരമൊരവസ്ഥ, അത്തരമൊരവസ്ഥ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വന്നതായി നമുക്കറിയില്ല. പിന്നെ മുമ്പൊരിക്ക വന്നിട്ടുണ്ട്, നമ്മളെ നമ്മൾ പറയാ മൈക്ക് പോയ ചിലർക്ക്, മുമ്പൊരിക്ക വന്നിട്ടുണ്ട്. അതെന്താ? അത് പണ്ട് നമ്മളെ പ്രേമേന്ദ്രനെ പ്രസംഗിക്കാൻ വിളിച്ചിരുന്നല്ലോ, തെക്കൻ കേരളത്തില്. അതന്നെ. പക്ഷെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടെന്നാണ് എസ് കെ കുട്ടികളെ വിളിച്ചപ്പോ അവിടുന്ന് സ്റ്റേജിൽ വന്നൊരിക്ക പറഞ്ഞല്ലോ, അങ്ങനെ ഞാനവിടെ തുടങ്ങിയിട്ട് കുറച്ചുണ്ട് എത്തിയബദ്ധ കിടക്കണ കാന്തപുരത്തിന്റെ മതകല്ലേ പ്രേമേന്ദ്രൻ പറയണേ. അതെന്തേ ഇപ്പൊ അങ്ങനായത്? നമ്മളെ കൊല്ലത്തെ എം പി അപ്പൊ എന്തേ അങ്ങനായത്? പക്ഷെ അത് ഒരു വ്യത്യാസമുണ്ട്. അതെന്താ? പ്രേമേന്ദ്രനിപ്പോ ഇതാരെ സ്റ്റേജാണെന്നൊന്നും അറിയില്ലായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കൂട്ടരെ കേരളത്തിൽ സ്റ്റേജ് കിട്ടുന്നതായിട്ട് പ്രേമേന്ദ്രനെന്ന കാലം വരെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഒരു സ്റ്റേജും പ്രസംഗമൊക്കെ നടക്കുമ്പോ അത് ഇവരെ തന്നെ ആയിരിക്കും എന്നുള്ള നിലക്ക് മൂപ്പരാണ്ട് പറഞ്ഞതാ. അത് അങ്ങനെ പറ ഇത് പിന്നെ അങ്ങനല്ല. ഇതെങ്ങനെ? ഇതാ സ്റ്റേജിമ്മ തന്നെ നേരിട്ട് അവരുടെ അനുമതിയോടുകൂടി തന്നെ അവരുടെ പെർമിഷനോട് സ്റ്റേജിമ്മ ആലുവ തെരീക്കത്തിന് എതിര് സംസാരിക്കാൻ വേണ്ടി അവര് കൊണ്ടുവന്നതാ. അയാള് മുഖത്ത് നോക്കിയിട്ട് പാച്ച നുണയാണ് ഇവര് പറയുന്നത് എന്ന് പറയുമ്പോ ഉണ്ടാകുന്ന ഒരവസ്ഥ, പൊന്നാൽ ചങ്ങായിമാരെ, ആ സ്റ്റേജ് കിട്ടാൻ ഈ മഴത്ത് എന്തൊക്കെ കിടന്നുകൾ സഹിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി പിരിവിനും വേണ്ടി എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും? ഇനിയിപ്പോ കൊല്ലങ്ങളോളം പരിപാടി നടത്തിയാലും ഈ ഒരു മാനക്കേട്, ആരിഫ് പറഞ്ഞത് കാര്യമാണോ അതല്ല നമ്മളെ ചർച്ച. ഈ ഒരു മാനക്കേടുണ്ടല്ലോ, അവനാണ് സ്റ്റേജ് ഇട്ട് പ്രസംഗിക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്തിട്ട് അയാള് സ്റ്റേജിമ്മ കേറിയിട്ട് പച്ചയായി മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയുന്ന ഒരവസ്ഥ, ഈ ഒരു മാനക്കേട് അത് എവിടുന്ന് കിട്ടാനാ? അത് എന്തായാലും പറ്റിയ ആളുകൾക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ സാധാരണക്കാരായ നമുക്കുണ്ട്. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും വല്ലാതെ നമ്മൾ ഇത് ഇത്തരം സംഭവങ്ങളൊക്കെ പറയുമ്പോ ഒരു ആഘോഷം എന്ന രീതിയിലല്ല, നമുക്കിതിലെല്ലാം ഇബറത്തുകളുണ്ട്, പാഠങ്ങളുണ്ട്. ആ പാഠം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആലിമീങ്ങളെ ചീത്ത പറയുക, മഹാന്മാരെ ഇകഴ്ത്തുക, സയ്യിദന്മാരെ താഴ്ത്തിക്കെട്ടുക, ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു വിഭാഗത്തിന് ഇവിടെ വരുന്ന മാനങ്കടലിന്റെ നീണ്ട ഉദാഹരണങ്ങൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എ പി ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും ചിലപ്പോ അതിന്റെ പിന്നാലെ ചെയ്തു നോക്കും. അങ്ങനെയാണ് ചെയ്തു നോക്കല്. അത് ചെയ്തു നോക്കുമ്പോ എന്താ ഉണ്ടായത്? എന്താ ഇപ്പൊ പലപ്പോഴും ഉണ്ടായത്? അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാ. പണ്ട് നമ്മള് വളരെ ചെറുപ്പത്ത് പഠിച്ച ഒരു കിതാബ് ഉണ്ട് അല്ലെ? ആ കിതാബ് പറയുന്നുണ്ടല്ലോ, ലാ തഹ്തബൻ അഹദൻ ഫളുൻ അനിൽ ഉലമ, വലൗബി ശഹ്മിൻ ലിമാ ഫീ ലഹബിഹിം ദുൽഫു എന്ന് പറയാറുണ്ട്. ആലിമീങ്ങളെ ഒരിക്കലും എന്താക്കരുത്, ഗൈബത്ത് പറയുകയോ അവരെ ചീത്ത പറയുകയോ ചെയ്യരുത്. കാരണം അവരുടെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണല്ലോ അവരെ ഗൈബത്ത് പറയുന്നത്. ആ മാംസത്തിൽ വിഷമാണുള്ളത്, ആ വിഷം കഴിച്ചാൽ നിനക്കതിന് അപകടം സംഭവിക്കും എന്ന അർത്ഥത്തിൽ മഹാന്മാരെ ഇകഴ്ത്തുന്നതിനും ചീത്ത പറയുന്നതിനുമെതിരെ വലിയ വലിയ ആലിമീങ്ങൾ വളരെ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ നമ്മുടെ അഭിമന്യരായ ആലിമീങ്ങൾ അവരുടെ കൂടെ നിന്നില്ല എന്ന ഒറ്റ കാരണം, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും അതിന് കാരണമല്ല, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ മഹാന്മാരെ കുറ്റപ്പെടുത്തുകയും
അവരെ ജനമധ്യത്തിൽ താറടിക്കുകയും ചെയ്യുന്ന ഈ ശൈലിയുമായി മുന്നോട്ടു പോകുന്നവർക്ക് എന്ത് പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് ദുനിയാവിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ് സത്യത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. അർഹമുർ റാഹിമീനായ റബ്ബ് ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും കൂടെ നിന്ന് അവരുടെ തണലിലും കീഴിലുമായി സുന്നത്തിയമായത്തിന് സേവനം ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാല്ല എപ്പോഴും നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഘോഷമൊക്കെ നല്ല തന്നെയാണ്, ആഘോഷിക്കേണ്ടത് വന്നാൽ അപ്പൊ ആഘോഷിക്കന്നെ വേണം. പക്ഷെ പെരുന്നാൾ ആഘോഷത്തിനും നമുക്കതിൻ്റെ ഇടയിൽ, ആഘോഷം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പാഠങ്ങൾ ഉണ്ടാകണം. അപ്പൊ ആ പാഠങ്ങളെ നിദാനമാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷമാണ് നമുക്ക് എപ്പോഴും നല്ലത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരു വിഭാഗത്തെ അങ്ങ് താറടിച്ച് കാണിക്കാനൊന്നുമല്ല, പക്ഷെ അതേ സ്ഥാനത്ത് ഇത്തരം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. സാധാരണക്കാരെ എത്രയോ ആളുകൾ നമ്മുടെ ക്ലാസ് റൂം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽപ്പെട്ട ആരെങ്കിലും ഈ വിഭാഗത്തിന്റെ കൂടെ കൂടിയിട്ട് ആലിമീങ്ങളെ തെറി പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ആ ശീലം ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും അതിൽ നിന്ന് വരുന്ന അപകടം മനസ്സിലാക്കി പിന്തിരിയാനുള്ള അവസരങ്ങളാണ് സത്യത്തിൽ ഇത്തരം വിഷയങ്ങളിലൂടെ അള്ളാഹു തആല ഒരുക്കിത്തരുന്നത് എന്ന് ചിന്തിക്കാനാണ് ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.